നമസ്കാരം. ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്യുന്നത് ഓൺലൈനിൽ എങ്ങനെ നമുക്കൊരു ടീം ലീഡറാകാം, എങ്ങനെ ഒരു ടീമിനെ ബിൽഡ് ചെയ്യാം, ബിൽഡ് ചെയ്തിട്ട് പണികൾ ഏറ്റെടുത്ത് നടത്തി നമുക്ക് വരുമാനം സമ്പാദിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണിത്. ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാം. എങ്കിലേ ഇതിനെക്കുറിച്ചുള്ള ഐഡിയകൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. കാരണം ഇത് ഒരു ചെറിയൊരു ട്രിക്സാണ്, ആ ട്രിക്സ് ഫലവത്തായി യൂസ് ചെയ്യുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്നുള്ള വിശ്വാസത്തോടുകൂടി നമുക്ക് വീഡിയോയിലേക്ക് ഫ്രീലാൻസറിൻ്റെ സൈറ്റിലെത്തിയിരിക്കുകയാണ്. നമുക്ക് ആ സൈറ്റിൽ നിന്നും ഫ്രീലാൻസിൻ്റെ ഡാഷ് ബോർഡിലേക്ക് പോകാം. ഓട്ടോമാറ്റിക്കായിട്ട് ലോഗിൻ ചെയ്ത് വെച്ചുകൊണ്ട് അത് ഡയറക്റ്റായിട്ട് എൻ്റെ ഫ്രീലാൻസറിൻ്റെ ഡാഷ് ബോർഡിലേക്കാണ് ഇത് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രീലാൻസർ ഡാഷ് ബോർഡ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയാണല്ലോ. അപ്പോൾ ഇതാണ് ഫ്രീലാൻസിൻ്റെ ഡാഷ് ബോർഡ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഒരു ഒരു ഐഡിയ ആണ് ഇനി ഒരു ട്രിക്കാണ് ഇതിനകത്ത് നമ്മൾ പ്രയോഗിക്കാൻ പോകുന്നത് ഈ ജോലിക്ക് വേണ്ടി. അപ്പോൾ നമ്മൾ ഡാഷ് ബോർഡിലെത്തി എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് നിന്ന് ജോലി എടുക്കുന്നു, ജോലി നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നു, മറ്റൊരാൾക്ക് കൊടുത്തിട്ട് അവരെ കൂടെ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നു, കമ്പനിക്ക് തിരിച്ചു കൊടുക്കുന്നു. അത് അങ്ങനെ വരുമ്പോൾ നമുക്കൊരു സൂപ്പർവൈസറി അല്ലെങ്കിൽ ഒരു മാനേജർ കാറ്റഗറി ഉള്ളതായിട്ടുള്ളൊരു ജോലിയായിട്ട് നമുക്കിത് കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ കീഴിൽ കുറേ ആൾക്കാർ പണിക്ക് നമുക്ക് വെക്കാം, കുറേ ജോലികൾ നമുക്ക് എടുക്കാം. അപ്പോൾ പിന്നെ കുറച്ചുകൂടെ ഒക്കെ കഴിയുമ്പോൾ ഒരു ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് തികച്ചും സൗജന്യമല്ല. നമുക്കൊരു എട്ട് ബിഡുകൾ വരെയാണ് നമുക്ക് ഇടാൻ പറ്റുന്നത് ഈ സൈറ്റിൽ. അപ്പം കൂടുതൽ ബിഡിടണമെങ്കിൽ നമ്മൾ മൂന്നാലഞ്ച് ഇമെയിൽ ഐ ഡിയിൽ കൂടെ ഇത് പണിയെടുക്കാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് ബിഡുകൾ കൂടുന്നതനുസരിച്ച് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു നല്ലൊരു ഇമെയിൽ ഐ ഡി വേണമെങ്കിൽ നമുക്ക് പ്രൊഫഷനിലേക്ക് മാറ്റാം. അത് നിങ്ങളുടെ താല്പര്യം പോലെ കാണാം, ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല, എങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ നമ്മൾ ഫ്രീലാൻസ് വെബ്സൈറ്റിലെത്തി അതിൻ്റെ ഡാഷ് ബോർഡിലെത്തി നിൽക്കുകയാണ്. നമുക്ക് ഇപ്പം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പഠിപ്പിച്ചത് കണ്ടൻറ് റൈറ്റിങ്ങിനെ കുറിച്ചായിരുന്നു. നമുക്കിപ്പോൾ ഒരു ഒരു ടോപ്പിക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇന്ന് ഡേറ്റ എൻട്രിയെ കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഈ മാനേജർ ജോബ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നത് ഞാൻ പഠിപ്പിച്ചുതരാം. അതൊരു ട്രിക്കാണ്, ഇറ്റ് ഈസ് ഒരു കുറച്ച് ചെറിയൊരു ട്രിക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാ ഇവിടെ നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് സ്കില്ല് മൊത്തം കിടക്കുന്നത് നമ്മുടെ പഴയ സ്കില്ലാണ്. അതായത് നമ്മുടെ കണ്ടൻറ് റൈറ്റിംഗ് കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇങ്ങനെ വരത്തില്ല, രണ്ടാമത് ചെയ്യുന്ന ആൾക്കാർക്ക് ആ സ്കില്ലാണ്. അപ്പോൾ നമുക്ക് ആ സ്കില്ലൊന്ന് എഡിറ്റ് ചെയ്യണം. അപ്പോൾ എഡിറ്റ് സ്കില്ലെന്ന് പറഞ്ഞതിനെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ആ സ്കില്ലെല്ലാം എന്താണെന്ന് ആർട്ടിക്കിൾ റൈറ്റിംഗ് എന്ന് പറഞ്ഞ ആ സ്കില്ലെല്ലാം ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. അന്ന് ഡിലീറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി വേറൊരു എന്താ പറയുക ഒരു നീഷുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മളിനി ഡേറ്റ എൻട്രി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇനി നോക്കുന്നു, മനസ്സിലായില്ലേ? അതിനകത്ത് സ്കിൽസ് വേണം, ഇനി നമുക്ക് ഇങ്ങോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഇതിനകത്ത് സ്കിൽസ് എല്ലാം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഡേറ്റ എൻട്രിയിലെ ജോബ്സുകളെല്ലാം ആഡ് ചെയ്യാം. ഇപ്പോൾ ചെറിയൊരു ആഡ് വന്നിട്ടുണ്ട്, അതൊന്ന് നമുക്ക് സ്കിപ്പ് ചെയ്യണം. ക്യാൻസൽ കൊടുത്തു കഴിഞ്ഞാൽ മതി, തിരികെ നമ്മൾ ആ വിൻഡോയിലേക്ക് എത്തുന്നതാണ്. കാരണം ഈ ഒരു ജോലി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിരവധി ആൾക്കാരാണ് ഇന്ത്യ ഒട്ടാകെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ നിന്നുമാണ്, ഇന്ത്യ അല്ലെങ്കിൽ ഏഷ്യൻ കൺട്രീസിൽ നിന്നുമാണ് ഈ വർക്കുകൾ ചെയ്യുന്നത്. ഇഷ്ടംപോലെ വർക്കുകൾ കണ്ടില്ലേ, ഇത്രയും വെബ്സൈറ്റിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും അതുപോലൊക്കെ നമുക്ക് അറിയാവുന്ന ഏകദേശം ഒരു 80% എല്ലാ പ്രൊഫഷണലിനെയും പറ്റിയുള്ള ജോബുകൾ ഈ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓരോരുത്തരുടെ നീഷ് അനുസരിച്ച് ഓരോരുത്തരുടെ സ്കിൽസ് അനുസരിച്ച് നിങ്ങളത് ചേഞ്ച് ചെയ്യുക എന്നതാണ്. ഇപ്പോൾ ഞാൻ ഡേറ്റ എൻട്രിയും കണ്ടൻറ് റൈറ്റിംഗാണ് ചെയ്യുന്നതെങ്കിൽ മറ്റൊരാൾക്ക് മൊബൈൽ ഫോണിൻ്റെയും കമ്പ്യൂട്ടറിങ്ങിൻ്റെയും അല്ലെങ്കിൽ വേറെ ഡിസൈനിങ്ങോ എഞ്ചിനീയറിംഗ് സയൻസോ പ്രൊഡക്റ്റ് ടു സോഴ്സിങ്ങോ മാനുഫാക്ചറിങ്ങോ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡിസൈനിങ് റൈറ്റിങ് എന്താ പറയുന്നത് നമുക്ക് ഇൻറ്റഗ്രേഷൻ വെബ്സൈറ്റ് ഇൻറ്റഗ്രേഷൻ അതല്ലെങ്കിൽ ഹോസ്റ്റിങ്ങും ഡൊമൈനും ഉണ്ടാക്കി വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ ഒത്തിരി ജോലികൾ അവൈലബിൾ ആണ്. അത് ഓരോരുത്തരുടെ നീഷ് അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ അനുസരിച്ചുള്ള ജോലികൾ കണ്ടെത്തുക. ഇപ്പം ഞാനൊരു സിമ്പിൾ എക്സാമ്പിളായിട്ട് ഞാൻ കാണിക്കുന്നുള്ളു. ഞാനിപ്പോൾ ഡേറ്റ എൻട്രി നമ്മൾ ആ കഴിഞ്ഞ വീഡിയോ അല്ലെ, അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കണ്ടൻറ് റൈറ്റിങ്ങിനെ കുറിച്ചാണ് ഡീറ്റെയിൽഡായിട്ട്. അപ്പം നമ്മൾ ഞാൻ ഇന്ന് ഡേറ്റ എൻട്രി എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ അതല്ലെങ്കിൽ ആ ഒരു ജോലിയുടെ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ സേവ് ആൻഡ് റിട്ടേൺ ടു സെർച്ച്, അതായത് നമ്മുടെ മുഴുവൻ അതിനകത്തുള്ള നമുക്ക് അനുയോജിക്കുന്ന എന്താ പറയുന്നത് ജോബ് ഡിസ്ക്രിപ്ഷൻ സെലക്ട് ചെയ്യുള്ളൂ. ഞാനിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ, അത് സമയം അധികം പറയാനില്ലാത്തതുകൊണ്ട് ഒരു ഫോർ എക്സാമ്പിളായിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ അത് ഞാൻ സേവ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതാ ഇതുപോലൊക്കെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തുക, അത് ഇൻ്റർഫേസ് ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഇൻ്റർഫേസിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുന്നത് നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് ജോലികൾ സെലക്ട് ചെയ്യണം. ജോലികൾ സെലക്ട് ചെയ്ത് ബിഡ് ചെയ്യുക എന്നതാണ്. ബിഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഐ ബട്ടണിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലാസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കണ്ടില്ലേ, നിലവധി ജോലി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കണ്ടൻറ് റൈറ്റിംഗിനകത്ത് കുറേ ഓപ്ഷൻസൊക്കെ
എന്താ ചെയ്തതിനനുസരിച്ചാണ് ഇതൊക്കെ വരുന്നത്. കാരണം ഇത് ഒത്തിരി ജോബ്സ് ഉള്ളതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഓരോന്നൊക്കെ ഡേറ്റാണ് ഒരു റിസർച്ച് റിസൾട്ട് വരുന്നത്. അതല്ലേ നമുക്ക് ആ സെർച്ച് പ്രൊജക്റ്റിൽ പോയി സെർച്ച് ചെയ്യുന്നതായിരിക്കും ഉചിതമെന്ന് തോന്നുന്നു. കാരണം ഇതൊക്കെ ഒത്തിരി ജോലിയുടെ ഇതൊക്കെ വരുന്നുണ്ട്. സെക്കൻഡ് ഈ ഷൂട്ട് റൂട്ട്സ് കാപ്പ് ഫയൽ അപ്ലോഡ് അതൊക്കെ നല്ല ജോലികളാണ്. പക്ഷേ ഇതൊക്കെ എല്ലാവർക്കും ഒന്നും അറിയണമെന്നില്ല. അപ്പം അവനൊന്നും അറിയാവുന്ന ജോലി ഇപ്പം ഞാൻ ഡേറ്റാ എൻട്രി എന്ന് പറഞ്ഞ് ഞാൻ സെർച്ച് ലോട്ടൊന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഡേറ്റാ എൻട്രി ഒന്ന് ടൈപ്പ് ചെയ്യാൻ അല്ല. അപ്പം ഡേറ്റാ എൻട്രിയുമായി ബന്ധപ്പെട്ട് ജോലി വന്നു. അങ്ങനെ അതുപോലെ തന്നെ ഇവർ പോപ്പപ്പായിട്ട് ഒത്തിരി ജോലികളുണ്ട്. അതായത് പെട്ടെന്ന് പെട്ടെന്ന് അതായത് ഇപ്പം അപ്ഡേറ്റ് ചെയ്യുന്ന ജോലികളിലെല്ലാം ഇവരിങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. അതിലും താല്പര്യമുണ്ട് നിങ്ങൾക്ക് അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് അത് അങ്ങനെ ആക്സസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതുപോലൊക്കെ സെർച്ച് ചെയ്യുക. നമ്മുടെ ഇഷ്ടപ്പെട്ട ജോലി ഇപ്പോൾ ഡേറ്റാ എൻട്രി എന്നാൽ എക്സൽ ആണോ, എക്സലിലാണ് മാക്രോസിൽ നല്ല ജോലി സാധ്യതയുള്ളതാണ് മാക്രോസ് അറിയാവുന്നവർക്ക്. അതുപോലെ ഒരുപാട് ജോലികളുണ്ട്, വി ബി എ അതുപോലെ അങ്ങനെ എക്സല് പിന്നെ വേർഡ്സില് പി ഡി എഫില് അങ്ങനെ എന്താ പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതായത് മൈക്രോസോഫ്റ്റ് ഓഫീസിനെ കുറിച്ച് അറിയാവുന്നവർക്കൊക്കെ ഇഷ്ടംപോലെ ജോലി സാധ്യതകൾ കിട്ടുന്ന ഒരു മേഖലയാണ് ഡേറ്റാ എൻട്രി. അപ്പോൾ ഓൺലൈനിൽ ഡേറ്റാ എൻട്രി ഉണ്ട്. അങ്ങനെ നിരവധി ജോലി മേഖലകൾ ഇതിനകത്ത് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലി സെലക്ട് ചെയ്യുക. ഒരു ജോലിയല്ല, നമുക്ക് 8 ബിഡ് വരെ ഇടാം, മനസ്സിലായില്ലേ. ആ ബിഡ് നമുക്ക് സബ്മിറ്റ് ചെയ്തതിന് ശേഷം എന്താ പറയുന്നത് റേറ്റ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എഡിറ്റ് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ പഴയ വീഡിയോ റെഫർ ചെയ്തിട്ട് കാണുന്നതായിരിക്കും ഉചിതം. എങ്കിലേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഐഡിയ മനസ്സിലാകും. അതുകൊണ്ട് ഞാനിത് അപ്പോൾ നമ്മൾ ആ ഒരു ജോലി സെലക്ട് ചെയ്തു. അതിനിടെ ഡേറ്റാ എൻട്രി എന്ന് പറഞ്ഞൊരു ജോലി ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പം അവർ ചോദിക്കുന്നുണ്ട് ബിഡ് ഇടട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ബിഡ് ഓൺ ദിസ് പ്രൊജക്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുന്നത് ആ ബിഡ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഡ് ഓൺ ദിസ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ആ വിൻഡോയിൽ അല്ലെങ്കിൽ ആ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം അടുത്തൊരു ഇതിനകത്തേക്ക് വരും. കാരണം ഇതൊരു എന്താണെന്നൊന്ന് ഡീറ്റെയിൽസ് ഞാനൊന്ന് ഓടിച്ച് നോക്കുകയായിരുന്നു. അപ്പോൾ ഈ കമ്പനിയെക്കുറിച്ച് അപ്പം അദ്ദേഹത്തിന് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കമ്പനി ഡിലേ ചെയ്യാൻ റെഗുലറായിട്ട് ഒരാളായ വേണ്ടിയത്. അതായത് ഈ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെഗുലറായിട്ട് കൊണ്ട് നടക്കാം ഈ ഒരു ജോലി. അതുപോലെ ഇഷ്ടംപോലെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. അത് ഓരോ ജോലിയുടെ അല്ലെങ്കിൽ ഓരോ ഇതിൻ്റെ അനുസരിച്ചിരിക്കും. അത് കഴിഞ്ഞാൽ ആ അതിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ പ്ലേസ് ഓൺ ബിഡ് എന്ന് പറയുന്നു. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ബിഡ് സക്സസ്ഫുള്ളി പ്ലേസ്ഡ് എന്ന് പറയുന്നത് കണ്ടു. എന്നിട്ട് എന്ന് വേണേൽ പ്രൊപ്പോസൽ, അതൊരു 200 ഉപേക്ഷി കുറയാത്ത രീതിയിൽ പ്രൊപ്പോസൽ നമ്മൾ അയക്കാം. അപ്പോൾ ഞാൻ പ്രപ്പോസൽ ജസ്റ്റ് ഫോർ ആൻ എക്സാമ്പിൾ ഞാനിത് കാണിച്ചു തരികയാണ്. ഇങ്ങനെ ഒന്ന് ഇതൊന്നും കോപ്പി ചെയ്തിട്ട് ചെയ്ത് ഞാനിപ്പോൾ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഒരു എന്താ പറയുക ഞാൻ ഒരു കോളം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഒരു കോളമുണ്ട് അതിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് വിടുകയാണ്. അപ്പോൾ ടൈപ്പ് ചെയ്ത് വിട്ടു. എന്നിട്ട് പിന്നെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് ചോദിക്കുന്നൊരു ഇതുണ്ട്. ആ ഡിസ്ക്രിപ്ഷനിലൂടെ നമ്മളൊന്ന് മൂന്നാമത്തെ സ്റ്റേജിൽ വരുന്നത്. ആ ഡിസ്ക്രിപ്ഷനിലൂടെ എന്തെങ്കിലും ഒന്ന് നമുക്ക് എന്തൊക്കെ അറിയാം. കാരണം ഇതൊക്കെയാണ് അവർ കാണുന്നത്. കാരണം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ. എന്നിട്ട് ആ പിന്നെ പ്രൊപ്പോസൽ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത് സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ എന്താ പറയുന്നത് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പോസലാണ്. അയ്യോ സോറി, പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ 100% 101% പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ആയിരിക്കണം. എങ്കിലേ കാരണം നമ്മളെ അറിയാത്ത ഒരാളാണ്. കാരണം ഇത് കണ്ടില്ലേ, ഇഷ്ടം പോലെ ആൾക്കാരാണ് എന്താ ഈ സൈറ്റിൽ ജോലി മേടിക്കുന്നത്. കൂടുതലും ഇന്ത്യക്കാരാണ്. ഈ പേരൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. നിങ്ങൾ അവരുടെയൊക്കെ പ്രൊഫൈലൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് കയറി നോക്കണം, അവരുടെ റിവ്യൂസ് കാണണം. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് പുതിയതായിട്ട് ഒരാൾ വരുമ്പോൾ നമ്മൾ അവരെ എക്സ്പ്രസ് ചെയ്യാൻ നമ്മുടെ പ്രൊഫൈൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്താ പറയുന്നത് നമ്മുടെ കയ്യിൽ. ഇവർക്കൊക്കെ എന്നാൽ റിവ്യൂസും മറ്റു കാര്യങ്ങളും ഉണ്ട്. അത് നോക്കിയിട്ടാണെങ്കിലും അയാൾ എങ്ങനെയുള്ളതാണെന്ന് അവർക്ക് മനസ്സിലാകാം. അപ്പം ഇത് കഴിഞ്ഞിട്ട് അത്രയേ ഉള്ളൂ അവിടുത്തെ പരിപാടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഗൂഗിൾ പ്ലേയിലോട്ട് പോവാം. ഗൂഗിൾ പ്ലേയിലോട്ട് പോയിട്ട് OLX എന്ന് ഒന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്കറിയാം എന്ന ഒരു ഓപ്ഷനാണ് അപ്ഡേറ്റ്. അതിൻ്റെ OLX അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ബട്ടണിന് കൊടുക്കുക. കാരണം ഈ OLX എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ഇന്ത്യയിലെ വിക്കിൾ ബാങ്കിനുള്ളൊരു സൈറ്റാണ്. ഈ സൈറ്റിലാണ് നമ്മൾ അപ്പം നമുക്ക് പണി കിട്ടി. ഇനി ഈ പണി നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ പോവുക, മനസ്സിലായില്ലേ. അതായത് നമ്മൾ ഈ പണി അവിടെ നിന്ന് കിട്ടി, നമുക്ക് ലഭിച്ചു. ലഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ പണി നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കണം. അതായത് ഞാൻ OLX ഇൻ്റർഫേസിലേക്ക് എത്തി. ഇൻ്റർഫേസിലേക്ക് എത്തുമ്പോൾ ഇതാ ഇതുപോലൊക്കെ ഒരു ഇൻ്റർഫേസ് വരും. ഇതാണ് OLX മെയിൻ പേജ്. അതിൽ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്വർടൈസ്മെൻ്റ് കൊടുക്കുക. ഹോം ഉണ്ട്, ചാറ്റ് ഉണ്ട്, സെല്ലുണ്ട്, മൈ ആഡ്സ് അക്കൗണ്ട്, ഇത്രയും ആണ് അതിൻ്റെ ഏറ്റവും താഴെ കിടക്കുന്ന ഓപ്ഷൻ. അതിനകത്ത് പ്ലസ് ബട്ടൺ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുന്നത് ഇതുപോലൊക്കെ ഒരു ഓപ്ഷൻ വരും. അതിനകത്ത് ജോബ്സ് എന്ന് പറയുന്നത് അതർ എന്ന് പറഞ്ഞത് അതിനകത്ത് ഏറ്റവും മേൽ കിടക്കുന്നുണ്ടല്ലോ. ഡേറ്റാ എൻട്രി ആൻഡ് ബാക്ക് ഓഫീസ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. നിരവധി ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ആ ഡേറ്റാ എൻട്രി ബാക്ക് ഓഫീസ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക.
തിരഞ്ഞെടുത്തിട്ട് ഡേറ്റ് ആൻഡ് ബൈക്ക് ഓഫീസ് ഓപ്പറേഷൻ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്തിട്ട് അവിടെ ഉള്ള ആ ഡീറ്റെയിൽസ് നമ്മുടെ ഹവേർലി ആണോ, ഹവേർലിയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ പൊസിഷൻ ടൈപ്പ്, അത് ടെമ്പററി ആണ്, കാരണം നമ്മൾ പാർട്ട് ടൈം ആയി ചെയ്യുന്നത്, നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത് ടെമ്പററി ആയിട്ടാണ് കൊടുക്കുന്നത്. സാലറി എത്ര രൂപ നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും, അതൊന്നും നിങ്ങൾ നോക്കണം. നമുക്ക് ലാഭം ഉണ്ടാകുന്ന ഒരു എമൗണ്ട് അതിനകത്ത് അവർക്ക് ഓഫർ ചെയ്യുക. സാലറി ടു എത്ര വരെ കൊടുക്കാൻ പറ്റും, കാരണം ചിലർ ബാർഗൈൻ ചെയ്യും, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് സാലറി ടു. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നിങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, ഇതിനെക്കുറിച്ചുള്ള ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് നെക്സ്റ്റ് എന്ന ബട്ടണിലേക്ക് പ്രസ് ചെയ്യുക, അതാണ് ഇതിൻ്റെ ഓപ്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ വർക്ക് എടുത്തു, വർക്ക് എടുത്തിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുക. അങ്ങനെ നമ്മളൊരു മാനേജറിൻ്റെ പ്രദേശം, അല്ലെങ്കിൽ നമ്മളൊരു ചെറിയൊരു സംരംഭമായിട്ട് നിൽക്കുക, അവർ പണി ചെയ്യുന്നു, നമ്മൾ ഇവർക്ക് തിരിച്ചു കൊടുക്കുന്നു, അവിടെ നിന്ന് ക്യാഷ് കിട്ടുന്നു, നമ്മൾ ഇവർക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നു. ഇതിനകത്ത് ഇതാണ് ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ പ്രൊസീജിയർ. അപ്പോൾ ഇതൊക്കെ എപ്പോഴും നോക്കി കണ്ടുവേ ഈ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ. കാരണം നമ്മൾ ജോലി ഏൽപ്പിക്കുന്ന ആൾ ഉത്തരവാദിത്വം ബോധമുള്ളവനായിരിക്കണം, അല്ലെങ്കിൽ വിശ്വാസ്യതയുള്ളതായിരിക്കണം. അതൊക്കെ നമ്മുടെ മാത്രം ബാധ്യതയാണ്. കാരണം നമ്മളൊരു അവിടെ നിന്നൊരു ജോലി എടുത്തു കഴിഞ്ഞാൽ ആ കൃത്യസമയത്ത് തന്നെ നമ്മളവിടെ കൃത്യമായിട്ട് കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ റിവ്യൂസിനകത്ത് അവരിടും, ഞാൻ ഇത്രയും ജോലി കൊടുത്തിട്ട് ഇവൻ ഈ ദിവസം ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിടും, മനസ്സിലായല്ലോ. അപ്പം വേറൊരാൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നമ്മളെ ഇതിനെ ബാധിക്കും. അപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് എത്തി, ഇവിടെ നമുക്കൊരു ഫോട്ടോസ് കൊടുക്കണം. എന്തായാലും നിങ്ങൾക്ക് ഫോട്ടോസ്, ഞാനൊരു ഫോർ എക്സാമ്പിൾ ഒരു ഫോട്ടോസ് ഞാൻ അങ്ങ് ഇടുകയാണ്. ഒരു ഫോട്ടോ ഞാൻ അങ്ങ് സെലക്ട് ചെയ്തതേ ഉള്ളൂ. എന്നിട്ട് ലൊക്കേഷൻ, ഇപ്പോൾ എന്താണ് തൊട്ടിപ്പുറം കോഴഞ്ചേരി, കുഴപ്പമില്ല, ആ ലൊക്കേഷൻ അത് തന്നെ കിടക്കുക. ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണേ ചേഞ്ച് ചെയ്യുക. ഇതാണ് ലാസ്റ്റ് ഇൻ്റർഫേസ്. ഇവിടെ നിന്ന് പോസ്റ്റ് നവ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അഡ്വർടൈസ്മെൻ്റ് ശരി ക്ലിയർ ആകും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. പക്ഷേ ഞാനിപ്പോൾ പോസ്റ്റ് നവ് കൊടുക്കുന്നില്ല, കാരണം ഞാൻ ഈ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒലക്സിൽ രണ്ട് അഡ്വർടൈസ്മെൻറ്റ് ഫ്രീ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേറെ ഒന്ന് രണ്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നില്ല. ഇത്രയാണ് ഇതിൻ്റെ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇഷ്ടംപോലെ നമുക്കൊന്ന് പോയി നോക്കാം, ഡേറ്റ എൻട്രിയിൽ ജോബ് ഉണ്ടോ ഇല്ലയോ എന്ന്, അവൈലബിൾ ആണോ ഇല്ലയോ എന്നറിയണ്ടേ. അപ്പം എന്താ പറയുന്നത്, ഈ ജോബ് കണ്ടിട്ട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യും, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ ജോലി ഏൽപ്പിക്കുക എന്നതാണ് നിങ്ങളുടെ കടമ. ആ കടമ കൃത്യമായിട്ട് ചെയ്യാൻ ബാധ്യസ്ഥർ നിങ്ങൾ മാത്രമാണ്. ഇതിനകത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾ മാത്രമാണ്. ഈ കമ്പനി അതല്ല, നമ്മൾ എടുക്കുന്ന ഫ്രീലാൻസറോ അപ്പുറത്ത് നിൽക്കുന്ന ഈ പണി ചെയ്യുന്ന ആളോ എടുക്കരുത്, എന്താ ഉത്തരവാദിത്വമില്ല. ഈ ഉത്തരവാദിത്വം ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഉണ്ടല്ലേ, ഇതിനകത്ത് ആഡ്സ് ഉണ്ട്. ഇവിടാണ് നമ്മുടെ ആഡ്സും കാര്യങ്ങളും വരുന്നത്, മെസ്സേജ് വരുന്ന ഇവിടാണ്. നമ്മൾ ആഡ്സ് കൊടുത്ത് ഞാൻ ഇൻട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് വരും, അവർ നോക്കുക. ഹോമുണ്ട്, പിന്നെ മൈ അക്കൗണ്ട്, ഇത്രയാണ് ഇവിടെ കൊടുക്കുന്നത്. ഞാൻ ഡേറ്റ എൻട്രി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ, എന്തെങ്കിലും ജോബ്സ് അവൈലബിൾ ആണോ എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഡേറ്റ എൻട്രി നമുക്ക് ഇതിനകത്ത് സെർച്ച് പറയില്ല, ആ ജോബ്സിൻ്റെ അവിടെ പോയിട്ട് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് വേണമല്ലോ നമുക്കിത് ഫൈനലൈസ് ചെയ്യാം. ഇതാ നോക്കുക, ഇതാ ഡേറ്റ എൻട്രി ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്ന അവൈലബിൾ ജോബിൻ്റെ ഇതാണ് കിട്ടിയിരിക്കുന്നത്. താഴോട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിരവധി ഇതുണ്ട്. ഇതിൽ കുറേയൊക്കെ ഇത് ഈ ഇതുപോലൊക്കെ അതായത് മീഡിയേറ്ററായിട്ട് നിന്നുകൊണ്ട് പണി ചെയ്യിപ്പിക്കുന്നതാണ് ഇതിനകത്ത് മുക്കാലും. മുക്കാലും എന്ന് പറഞ്ഞാൽ ഒരു 90% നയൻറ്റി പോയിൻറ്റ് 99% ഡേറ്റ എൻട്രി ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ ഇതുപോലൊക്കെ കമ്പനിയിൽ നിന്ന് ജോലി എടുക്കുന്നു, നമ്മൾ വേറെ കൊടുക്കുന്നു. നമുക്ക് ലാഭം, അവർക്കും ഒരു എന്താ ചുമ്മാ വീട്ടിൽ കുത്തിയിരിക്കുമ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുന്നത് ഒരു എന്താ ഒരു ചെറിയൊരു സമ്പാദ്യം ഉണ്ടാക്കാം എന്നതാണ് ഇതിനകത്ത് തോന്നുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. അത് കൃത്യമായിട്ട് ചെയ്യുക എന്നതാണ് നമ്മളെ അർപ്പിക്കുന്ന കർത്തവ്യം. അപ്പോൾ അത് മനസ്സിലാക്കാതെ, അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം. അത് മനസ്സിലാക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് ഇതിനകത്ത് സക്സസ്ഫുൾ ആകാൻ പറ്റത്തില്ല. ഇതൊരു ഇച്ചിരി റിസ്കും കേസാണ്, കാരണം നമ്മളിത് വേറെ ആൾക്ക് കൊടുക്കുന്നതാണ്. കണ്ടില്ലേ, ഇത്രയും ജോലികൾ എന്താ പറയുന്നത് സംഭവം ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് അവരോരോ ഓഫർ ചെയ്യുന്നു. അപ്പോൾ ഓഫർ ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഇത് കൂടും, മനസ്സിലായില്ലേ. ജോലി ഓഫർ ചെയ്യുന്നതിനനുസരിച്ച് ഇവർ ജോലിയുടെ ഇത് കൂടും. അതുപോലൊക്കെ നിങ്ങൾ ഇതുപോലൊക്കെ നല്ല രീതിയിൽ പണികൾ കണ്ടെത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു.